ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. മുഖ്യമന്ത്രി നയിക്കുന്ന നവകേരള യാത്രയ്ക്ക് കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ ആക്രമിക്കുന്നു എന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് പോലീസ് തടഞ്ഞു. ഷൊർണൂരിൽ ഡി സി സി സെക്രട്ടറി ഷൊർണൂർ വിജയനും ചെർപ്പളശ്ശേരിയിൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി കെ എം ഇസാഖും ഉദ്ഘാടനം ചെയ്തു. പിണറായി വിജയനും കുറെ മന്ത്രിമാരും കാട്ടുമൃഗങ്ങളെ പോലെ അടച്ചിട്ട വണ്ടിക്കുള്ളിൽ ഒളിച്ചോടുകയാണ്. ആ ഒളിച്ചോട്ടത്തിനെതിരെയുള്ള പോരാട്ടമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ചോദ്യം ചെയ്യാൻ ഇറങ്ങിയാൽ പഴയ ജമ്മിത്ത മനോഭാവം വെച്ച്, പഴയ ഗുണ്ടാ മനോഭാവം വെച്ച് പോലീസും ഗുണ്ടകളും സി പി എമ്മിന്റെ എസ് എഫ് ഐക്കാരെന്ന് പറയുന്ന ഗുണ്ടകളും ചേർന്ന് ഞങ്ങളുടെ പ്രവർത്തകരെ അടിച്ചൊതുക്കാം. ഞങ്ങൾ വെല്ലുവിളിക്കാം. ഡിവൈഫൈക്കാരുണ്ടെങ്കിൽ വരണം, സി പി എമ്മാരുണ്ടെങ്കിൽ വരണം, ഞങ്ങൾക്ക് നേരെ ഒന്ന് വാ, തെരുവിലെങ്ങനെയാണ് തള്ളേണ്ടതെന്ന് കാണിച്ചു തരാനാണ് പറയുന്നതെങ്കിൽ ഈ കോൺഗ്രസ് പ്രവർത്തകർ അതിന് തയ്യാറായിട്ട് തന്നെയാണ് ഈ ജാഥയുമായി വന്നിരിക്കുന്നത് ഓർമ്മിപ്പിക്കുക. ഹെൽമറ്റ് ഉപയോഗിച്ചാണ് കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകന്മാരെ മൃഗീയമായി ആക്രമിക്കുന്നത്. ആ ഡിവൈഎഫ്ഐക്കാരന് സംരക്ഷണം കൊടുക്കുകയാണ് കേരളത്തിലെ പോലീസ്. ഇത് നിങ്ങൾ തുടർന്നാൽ കേരളത്തിന്റെ ക്രമസമാധാന നില അപകടത്തിലാകുമെന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈ മാർച്ച്. ഷൊർണൂരിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ അധ്യക്ഷനായി, വി കെ പി വിജയൻ ഉണ്ണി, കെ കൃഷ്ണകുമാർ, വി കെ ശ്രീകൃഷ്ണൻ, ടി വൈ ഷിഹാബുദ്ദീൻ, ടി എച്ച് ഫിറോസ് ബാബു, എൻ മോഹൻദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചെർപ്പളശ്ശേരിയിൽ മണ്ഡലം പ്രസിഡന്റ് അക്ബർ അലി അധ്യക്ഷനായി, സി സ്വാമിനാഥൻ, പി സുബീഷ്, വിനോദ് കളത്തൊടി, ഷമീർ ഇറക്കിങ്കൽ എന്നിവർ സംസാരിച്ചു.